എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എഡ്ജ് ജോയിനിങ് ഫുഡാണ് അപ്പോൾ നമ്മുടെ മൾട്ടി ഫംഗ്ഷനൽ കിറ്റിൽ മുപ്പത്തിരണ്ട് പ്രഷർ ഫുഡുകളിൽ അഞ്ചാമത്തെ ഫുഡാണ് എഡ്ജ് ജോയിനിങ് ഫുഡ് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ പാർട്സ് എന്താണെന്നും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്ജ് ജോയിനിങ് ഫുഡ് അപ്പോൾ എഡ്ജ് ജോയിനിങ് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് രണ്ട് എഡ്ജുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനിവിടെ ഒരു സ്നാപ്പ് ഭാഗമുണ്ട് ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രഷർ ഫുട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ ഒരു ഡിവൈഡർ ഉണ്ട് രണ്ട് സൈഡിൽ രണ്ട് ചെറിയ പാദങ്ങളുണ്ട് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഇത്തിരി പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സെൻ്ററിൽ ആ ഡിവൈഡറിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും രണ്ട് ഭാഗമുണ്ട് അപ്പോൾ ഈ ഡിവൈഡറിൻ്റെ ആ ഭാഗത്തിൻ്റെ രണ്ട് സൈഡിലാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കണേ എന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി രണ്ട് ഡിഫറെൻറ്റ് കളറ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈസിയായിട്ട് മനസ്സിലാകും അതിന് ശേഷം നമ്മുടെ എഡ്ജ് ജോയിനിങ് പ്രഷർ ഫുട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഇത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നും നമ്മൾ സ്ക്രൂ വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ടിരിക്കും ഇനി നമുക്ക് ഈ രണ്ട് പീസാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് കളർ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു വശം ഒന്ന് എത്രയാണ് നമുക്ക് മടക്കി കൊടുക്കേണ്ടത് അത്രയും ഭാഗം മടക്കിയിട്ട് നമ്മുടെ ആ ഡിവൈഡറിൻ്റെ ഒരു വശത്ത് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത ക്ലോത്തും മടക്കിയിട്ട് ഡിവൈഡറിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം നമ്മളിത് മടക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടുന്നത് വളരെ പെർഫെക്റ്റായിട്ട് ആ ലൈനിൽ കൂടെ ജോയിൻ ചെയ്യും നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഇതേ രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഈസി ആയിട്ട് പറ്റും കറക്റ്റ് ആയിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്ന രീതി നമ്മൾ ഈ രീതിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ഭാഗം സ്റ്റീലിൻ്റെ ഒരു ഭാഗം ഭാഗമുണ്ട് ഇത് ആയിട്ട് വെക്കുന്ന രണ്ട് പാദം രണ്ട് സൈഡിലുള്ള പാദത്തിൻ്റെ നടുക്കായിട്ട് ഒരു ഭാഗമുണ്ട് ആ ഭാഗം കറക്റ്റ് സെൻ്ററിൽ തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം തയ്ക്കുമ്പോൾ സിക്സ് ആക്ക് സ്റ്റിച്ചാണ് ഞാനിപ്പോൾ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സ്ട്രേറ്റ് സ്റ്റിച്ച് എടുക്കരുത് ഏതെങ്കിലും രണ്ട് ക്ലോത്തിലും നമുക്ക് സ്റ്റിച്ച് വീഴുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്റ്റിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഈ രണ്ട് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇതുപോലെയാണ് നമുക്ക് ജോയിൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് രണ്ട് ക്ലോത്തിലും കറക്റ്റായിട്ട് പകുതിയായിട്ട് സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഇതിൻ്റെ പുറകുവശം ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണേൽ ഇതുപോലെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫുട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ തന്നെ ഒരു ലേസ് ഞാൻ അറ്റാച്ച് ചെയ്തെടുക്കണം കാണിക്കാം അപ്പോൾ ഞാനൊരു വീതി ഉള്ളൊരു ലേസ് എടുക്കുന്നുണ്ട് ആ ലേസിൻ്റെ ഭാഗം എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടത് നടുക്കുള്ള ഡിവൈഡറിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരിക്കാണ് രണ്ട് കളറും വരേണ്ടത് കറക്റ്റായിട്ട് അത് സെൻറ്ററിൽ കൊണ്ട് നമുക്ക് ഒത്തിരി താഴ്ന്നു നിൽക്കണം പ്രഷർ ഫൂട്ടിൻ്റെ കറക്റ്റ് ആ പോയിൻ്റ് നമുക്ക് വെച്ച് തയ്ക്കാൻ പറ്റും അതിനുശേഷം ഇതേപോലെ തയ്ച്ചെടുക്കാം ഏത് സ്റ്റിച്ച് വേണമെങ്കിലും സ്ട്രേറ്റ് സ്റ്റിച്ച് ഒഴിച്ച് വേറെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ലേസിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് നമുക്ക് ഏത് ലൈനാണോ വേണ്ട അത് മെയിൻ്റെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഫുട്ട് സഹായിക്കും പുറകോശം എന്താണ് ഇതുപോലെ ഇരിക്കുന്നത് അമ്മ നമ്മൾ എൽഡ് ജോയിനിങ് ഫൂട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ രണ്ട് സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഈ പ്രഷർ ഫൂട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്